നമസ്കാരം, ഒനിൻഡ്യ മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജിനെ വിമർശിച്ച് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ലോക്ക്ഡൌണിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് നിലവിലെ പാക്കേജ് അപര്യാപ്തമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളുടെ കൈവശം നേരിട്ട് പണമെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തനിക്ക് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി രാജ്യത്തെ കർഷക തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളെയും കൈവിടാൻ സാധിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യം പണമാണ്, അതാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതും. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം നരേന്ദ്രമോദിയോട് പറയുകയാണ്, ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിക്കണം. ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോഴുള്ളത്. കർഷകരും തൊഴിലാളികളും എല്ലാവരും പ്രതിസന്ധിയിലാണ്. എനിക്ക് ഈ സമയത്ത് രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് തീർത്തും അപര്യാപ്തമാണ്. തീർച്ചയായും സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചു എന്നത് നല്ലത് തന്നെ, അത് മികച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ആളുകളുടെ കൈവശം പണം എത്തിക്കുക എന്നതാണ്. നമ്മുടെ ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കില്ലേ? അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ കർഷക തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളെയും ഒന്നും ഈ ഘട്ടത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സമ്പദ് മേഖല പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ റേറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാകില്ല. ലോക്ക്ഡൌൺ നീക്കേണ്ട സമയം കഴിഞ്ഞു. ശ്രദ്ധാപൂർവ്വം കരുതലോടെ രാജ്യം തുറന്ന് പ്രവർത്തിക്കണം. ദുർബല വിഭാഗങ്ങളെ കൈവിടാൻ നമുക്ക് സാധിക്കില്ലല്ലോ, രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. കോവിഡിനെതിരെ കേരളത്തിന്റെ പ്രതിരോധം മാറി മാറി വന്ന സർക്കാരുകളുടെയും അവിടുത്തെ ജനങ്ങളുടെയും വിജയമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 50 പ്രാദേശിക മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.